നമസ്കാരം. ഡി ജി പി ലോക്നാഥ് ബെഹ്റ പടിയിറങ്ങുമ്പോൾ പല തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഡി ജി പി ആയിട്ടിരുന്നത്, അതായത് രണ്ട് ടേമായിട്ട് അഞ്ചു വർഷം പൂർത്തീകരിച്ച മറ്റൊരു ഡി ജി പി കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. അദ്ദേഹം ഒരു ചരിത്രം സൃഷ്ടിച്ച് കടന്നു പോകുമ്പോൾ ചില വിവാദങ്ങൾ കൂടി അവശേഷിക്കുകയാണ്. ബെഹ്റ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ വലിയ വിവാദങ്ങൾക്കും വലിയ സംശയങ്ങൾക്കും ഇടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തെ കോർണറൈസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ മറുപടികൾ, അതിനൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതും വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അവസാന ദിവസങ്ങളിൽ ചാനലുകൾക്കെല്ലാം അദ്ദേഹം ദീർഘമായിട്ടുള്ള അഭിമുഖങ്ങൾ അനുവദിച്ചിരുന്നു. അതിനിടയിലാണ് കേരളം ഐ എസിൻ്റെ സ്ലീപ്പിംഗ് സെല്ലാണെന്നൊരു പരാമർശം അദ്ദേഹം നടത്തിപ്പോയിട്ടുണ്ട്. ആ സ്ലീപ്പിംഗ് സെൽ എങ്ങനെ ഉണ്ടായി, അത് എപ്പോഴാണ് സ്ഥിരീകരിക്കപ്പെട്ടത്, പോരാത്തതിന് കേരളത്തിൽ മക്കോക്ക നിയമം കൊണ്ടുവരണമെന്ന തരത്തിൽ സർക്കാരിന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലും ചില മാധ്യമങ്ങൾക്ക് അദ്ദേഹം അഭിമുഖത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം അദ്ദേഹം ഈ സ്റ്റേറ്റിൻ്റെ ഡി ജി പി ആയിട്ട് നിലകൊണ്ടതിന് ശേഷം ഈ നാട്ടിൽ അത്തരത്തിൽ ഐ എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സജീവമാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു ഡി ജി പിക്ക് കഴിയാതെ പോയി എന്ന ചോദ്യം പ്രസക്തമാകുകയാണ്. മുൻപ് അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡ് പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഐ പി എസ് കേഡറിൽ എത്തിപ്പെട്ടതിന് ശേഷം അദ്ദേഹം കുറേ കാലം കേന്ദ്ര സർവീസിലും ജോലി ചെയ്തിരുന്നതാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന അമിത്ഷായ്ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും, അവർ അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ ഇസ്രത് ജഹാൻ, പ്രാണേഷ് റോയ് വ്യാജ ഏറ്റുമുട്ടൽ കേസുണ്ടാകുന്നത്. ആ കേസിൽ മോദിയെയും അമിത്ഷായെയും കുറ്റവിമുക്തരാക്കപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ് ബെഹ്റ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ ബെഹ്റയുടെ അഞ്ചു വർഷത്തെ കാലയളവ് പൂർത്തീകരിച്ച് അദ്ദേഹം പടിയിറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വീണ്ടും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണോ നടത്തി വച്ചിട്ട് പോയത് എന്നുള്ള സംശയങ്ങൾ പല കോണിൽ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ന്യൂനപക്ഷ വിരുദ്ധതയുള്ള വ്യക്തിയാണ് എന്നുള്ള ആക്ഷേപം ഈ നാട്ടിൽ വളരെ പരക്കെ ഉയർന്നു കേട്ടൊരു കാര്യമാണ്. അദ്ദേഹം ഈ ഇസ്രത് ജഹാൻ വധക്കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം ഒരു ആർ എസ് എസ് ചായവുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള ആരോപണങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച്, അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിച്ച്, ബെഹ്റ എന്ന വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ച് അഞ്ചു വർഷം ഡി ജി പി ആയിട്ടിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായി. അതിന് തൊട്ട് മുൻപിരുന്ന സെൻകുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ആർ എസ് എസ് മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. എന്നാൽ ആ പിണറായി വിജയന് ബെഹ്റ എന്ന വ്യക്തിക്കുണ്ടായിരുന്ന ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണമാണ് പരക്കെ ഉയരുന്നത്. ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇത്തരം ഒരു ആരോപണം. അതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ബെഹ്റ റിട്ടയർമെന്റിന്റെ സമയത്തെത്തുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങൾക്ക് ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചില ചാനൽ ചർച്ചകൾക്ക് അഭിമുഖം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ നാട്ടിൽ ഐ എസിന്റെ റിക്രൂട്ടിംഗ് ഏജൻസി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള, അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള പലരെയും റിക്രൂട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ, അഞ്ചു വർഷം ആ കസേരയിൽ ഇരുന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആ പറയുന്ന കേന്ദ്രങ്ങളെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുൻ ട്രാക്ക് റെക്കോർഡ് ഒരു വിഭാഗത്തെ വ്രണപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെയും അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ദ കരിയറിൽ അദ്ദേഹം സമാന പരാമർശം നടത്തുമ്പോൾ അത് വൈകാരികമായിട്ടുള്ള പ്രതികരണമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. ബെഹ്റയ്ക്ക് കൃത്യമായി വിശദീകരിക്കാമായിരുന്നു എന്തുകൊണ്ട് കേരളം പോലൊരു നാട്ടിൽ പല സംഘടിത ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി മക്കോക്ക നിയമം വേണമെന്നൊരു ഡി ജി പിക്ക് തോന്നാൻ കാരണം എന്താണ്? അദ്ദേഹം അഞ്ചു വർഷം ഈ നാട്ടിൽ സർവീസ് നടത്തിയതിനു ശേഷം എന്താണ് ഈ നാട്ടിൽ മുംബൈ പോലൊരു സ്റ്റേറ്റിൽ നടക്കും പോലെയുള്ള സംഘടിത ആക്രമണങ്ങൾ നടക്കുന്നത്? തുലോം തുച്ഛവുമായിട്ട് തെന്നിയോ തെറിച്ചോ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊരു സത്യാവസ്ഥയാണ്. പക്ഷേ മക്കോക്ക നിയമം കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കണമെന്ന് ഒരു ഡി ജി പി പറഞ്ഞു എന്നത് സംബന്ധിച്ച് ഈ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഐ എസിൻ്റെ സ്ലീപ്പിംഗ് സെൽ ഉണ്ട്, ഒപ്പം മക്കോക്കയും നടപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗക്കാരെ അദ്ദേഹം വീണ്ടും പിൻ പോയിന്റിൽ നിർത്തുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയുണ്ട്. ബെഹ്റ അത്തരത്തിലുള്ള ഒരു മനോനിലയിലാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായി പ്രവർത്തിച്ചിരുന്ന
സെൻകുമാർ അവസാനം ഡി ജി പി പദവിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പമാണ് പോയതെന്ന് കേരളം കണ്ടതാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ബെഹ്റയുടെ വരുംകാലത്തെ രാഷ്ട്രീയം വലിയ സജീവ ചർച്ചാ വിഷയമാകുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ് ന്യൂനപക്ഷങ്ങളെ പ്രത്യേക കണ്ണിൽ കണ്ടിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ ഇനി ശക്തമായി വരുംകാലങ്ങളിൽ ഉയർന്നു വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അദ്ദേഹം ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പടിയിറങ്ങിപ്പോകുമ്പോൾ 5 വർഷത്തെ കരിയറിൽ അദ്ദേഹം ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ എന്തൊക്കെ നടപടിയെടുത്തു അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി, അതായത് ഈ നാട്ടിൽ ഭീകരവാദമോ സംഘടിത ആക്രമണമോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അമർച്ച ചെയ്യാൻ പാർലമെന്റ് പാസാക്കിയ യു എ പി എ നിയമം നിലവിൽ നിൽക്കുമ്പോഴാണ്. അദ്ദേഹം മക്കോക്ക നിയമം കൂടി കേരളത്തിൽ കൊണ്ടുവരേണ്ട സ്ഥിതിയുണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പൊതുവെ ആർ എസ് എസുകാർക്കെല്ലാം വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം ഏതൊക്കെയോ സന്ദർഭത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ പല കോണുകളിൽ അവർ ഉയർത്തിവിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റിലും അത്തരത്തിൽ ഒരു വാചകം ഒളിച്ചിരിപ്പുണ്ട് എന്ന സംശയം ഉടലെടുക്കുമ്പോൾ ആ കാര്യത്തിൽ സർക്കാർ ഈ നാട്ടിലെ ഒരു വിഭാഗത്തിന് ഒരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. ഈ മക്കോക്ക നിയമവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഐ എസിന്റെ സ്ലീപ്പിംഗ് സെൽ ഉണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബെഹ്റ പടിയിറങ്ങിപ്പോകുമ്പോൾ പുതിയ ഡി ജി പി ആയ അനിൽകാന്ത് കടന്നു വരുമ്പോൾ അദ്ദേഹവും ഈ പൊതുജനത്തിനുണ്ടായിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു പ്രത്യേക സമുദായ വിഭാഗക്കാർ വീണ്ടും സംശയത്തിന്റെ നിഴലിലാകുന്ന തരത്തിലാണ് ഒരു ഡി ജി പി പറഞ്ഞു വെച്ച വാചകങ്ങൾ അവരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങി നിൽക്കുകയാണ്. അത് വിശദീകരണം നൽകി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉടലെടുത്തിരിക്കുന്ന ആ സംശയങ്ങളെ നിവാരണം ചെയ്യാൻ പോലീസിന്റെ പുതിയ ഡി ജി പിക്കും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്.